ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. പദ്ധതിയുടെ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയതായും ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൂടി പരിഹരിച്ചാൽ പ്രവൃത്തി തുടങ്ങാനാവുമെന്നും മന്ത്രി പറഞ്ഞു. നവീകരിച്ച കയ്യട്ടാംപൊയിൽ അമ്പലക്കണ്ടി റോഡിന്റെ ഉദ്ഘാടനം ഓൺലൈനിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. പദ്ധതിയുടെ ടെൻഡർ നടപടികൾ പൂർത്തിയായതായും ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൂടി പരിഹരിച്ചാൽ പ്രവൃത്തി തുടങ്ങാനാവുമെന്നും മന്ത്രി പറഞ്ഞു. നവീകരിച്ച കയ്യട്ടാംപൊയിൽ മാമ്പറ്റ വട്ടോളിപ്പറമ്പ് തൂങ്ങുംപുറം അമ്പലക്കണ്ടി റോഡിന്റെ ഉദ്ഘാടനം ഓൺലൈനിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. തിരുവമ്പാടി നിയോജക മണ്ഡലത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കേറെ കരുത്തു പകരുന്നതാണ് ഈ പദ്ധതി. മലയോര മേഖലയുടെ വികസനത്തിന് വലിയ പ്രാധാന്യമാണ് ഈ ഗവൺമെൻറ് നൽകുന്നത്. നിരവധി വികസന പ്രവർത്തനങ്ങൾ തിരുവമ്പാടി നിയോജക മണ്ഡലത്തിൽ തന്നെ ചൂണ്ടിക്കാട്ടാൻ വേണ്ടി സാധിക്കും. 55 കോടി 65 ലക്ഷം രൂപയുടെ പ്രവൃത്തികൾ PWD നേതൃത്വത്തിൽ ഈ സർക്കാർ വന്നതിന് ശേഷം പൂർത്തിയായി. കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ തുരങ്കപാത തിരുവമ്പാടി നിയോജക മണ്ഡലത്തിൽ നിന്നാണ് ആരംഭിക്കേണ്ടത്. അതിൻ്റെ ടെൻഡർ നടപടികൾ ഏറെക്കുറെ പൂർത്തീകരിച്ചു. ഇനി സാങ്കേതികമായി ചില കാര്യങ്ങൾ കൂടി പൂർത്തിയാക്കിയാൽ നമുക്ക് ഈ പദ്ധതി ആരംഭിക്കാൻ കഴിയും. തുരങ്കപാത, മലയോര ഹൈവേ തുടങ്ങിയ പ്രവൃത്തികൾ പ്രാവർത്തികമാകുന്നതോടെ ഈ നാടിൻ്റെ മുഖച്ഛായ തന്നെ മാറും. ചടങ്ങിൽ ലിൻഡോ ജോസഫ് MLA അധ്യക്ഷനായി. കയ്യട്ടാംപൊയിൽ മുതൽ അമ്പലക്കണ്ടി വരെയുള്ള റോഡിൽ കയ്യട്ടാംപൊയിൽ മാമ്പറ്റ വരെയുള്ള 600 മീറ്ററും വട്ടോളിപ്പറമ്പ് മുതൽ അമ്പലക്കണ്ടി വരെയുള്ള 2.7 കിലോമീറ്റർ ഭാഗവുമാണ് 5.5 കോടി രൂപ ചിലവഴിച്ച് നവീകരിച്ചത്. BMBC നിലവാരത്തിൽ ടാറിംഗ്, ആവശ്യമായ സ്ഥലങ്ങളിൽ കൽവെട്ട്, ഡ്രൈനേജ് എന്നിവയും അനുയോജ്യമായ സ്ഥലങ്ങളിൽ ഇന്റർലോക്ക്, കൈവരികൾ എന്നിവയും സ്ഥാപിച്ചിട്ടുണ്ട്. മാമ്പറ്റ അങ്ങാടിയിൽ നടന്ന ചടങ്ങിൽ മുക്ക നഗരസഭാ ചെയർമാൻ PT ബാബു, വൈസ് ചെയർപേഴ്സൺ KP ചാന്ദിനി, നഗരസഭാ കൗൺസിലർമാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, PWD സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ UP ജയശ്രീ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ VK ഹാഷിം തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.